ഹായ് ഗെയ്സ് കെ ജി എഫ് ചാപ്റ്റർ ടുവിൻ്റെ ടീസർ റെക്കോർഡുകൾ റെക്കോർഡുകളിലേക്ക് നീങ്ങുകയാണ് ഏകദേശം പത്ത് ദിവസങ്ങൾക്കകം നൂറ്റമ്പത്താറ് മില്യൺ വ്യൂവേഴ്സ് നൂറ്റമ്പത്താറ് മില്യൺ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൗണ്ട് എത്രയാണെന്ന് അറിയുമോ നിങ്ങൾക്ക് പതിനഞ്ച് കോടി അറുപത് ലക്ഷം പേരാണ് യൂട്യൂബിൽ നിന്ന് ഇത് കണ്ടത് കിടക്കട്ടെ ബാക്കി വേറെയും ഉണ്ട് ലൈക്കിന്റെ കാര്യത്തിലാണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് മില്യൺ സെവൻ പോയിന്റ് ഫൈവ് മില്യൻ എന്ന് വെച്ചാൽ എഴുപത്തഞ്ച് ലക്ഷം പേരാണ് യൂട്യൂബിൽ നിന്ന് ലൈക്ക് മാത്രമായിട്ട് വാരി കൂട്ടിയത് കെ ജി എഫ് എന്ന ഒരൊച്ച സിനിമ കൊണ്ട് യാഷ് എന്ന നടൻ ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരുടെ പട്ടികയിലേക്കാണ് ഒറ്റ പടം കൊണ്ട് ചേക്കേറിയത് യാഷ് എന്ന സെലിബ്രിറ്റിയെ നമ്മളെല്ലാം അറിഞ്ഞു തുടങ്ങിയതും കെ ജി എഫ് എന്ന ഒരൊച്ച സിനിമ കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് കെ ജി എഫ് ചാപ്റ്റർ വണ്ണ് തിയേറ്ററുകളിൽ എത്തി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എങ്കിൽ കെ ജി എഫ് ചാപ്റ്റർ ടു മൗത്ത് പബ്ലിസിറ്റിയിൽ മാത്രമല്ല ബഡ്ജറ്റും പ്രമോഷനും എല്ലാം അത്യുഗ്രം ലെവലിലേക്കാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുക്കി വെച്ചിട്ടുള്ളത് അത്യുഗ്രൻ ട്വിസ്റ്റ് എല്ലാം കൊടുത്തിട്ടാണ് കെ ജി എഫ് ചാപ്റ്റർ വണ് അവസാനിപ്പിച്ചത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്കിങ്ങനെ കാണാൻ ഇങ്ങനെയെന്നാണ് കെ ജി എഫ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രോമങ്ങൾ ഇങ്ങനെ എണീച്ച് നിൽക്കുന്നത് ഓക്കെ ടീസർ തീർത്ത ഈ തരംഗ് നമ്മളെല്ലാവരും കണ്ട് അപ്പൊ അത് സാമ്പിൾ അപ്പോൾ ഇതിന്റെ ട്രെയിലറും കൂടെ വന്നാലോ യൂട്യൂബ് അങ്ങ് ഹാങ് ആയിരിക്കും അല്ലേ ടീസർ വ്യൂവേഴ്സ് കിട്ടാൻ വളരെ മെനക്കെട്ടിരുന്നു കാരണം യൂട്യൂബ് മൊത്തം ആയിരുന്നു അപ്പോൾ ട്രെയിലർ കൂടെ വന്നാൽ പറയേണ്ടല്ലോ കാത്തിരിപ്പാണ് കെ ജി എഫ് ചാപ്റ്റർ ടുവിൻ്റെ ട്രെയിലറിന് വേണ്ടിയിട്ട് അങ്ങനെ പണം കാണാൻ വേണ്ടിയിട്ടും യാഷ് എന്ന സൂപ്പർ താരം പിറവി എടുത്തത് ഒരുപാട് സിനിമകൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും കെ ജി എഫ് ചാപ്റ്റർ എന്ന ഒറ്റ സിനിമ കൊണ്ട് ഇന്ത്യൻ സിനിമയുടെ സിനിമയുടെ മുഖച്ചായി തന്നെ മാറ്റിയിരിക്കുകയാണ് യാഷ് അപ്പം നമ്മളെല്ലാവരും കെ ജി എഫ് ചാപ്റ്റർ ടു തിയേറ്ററിൽ കാത്തിരിക്കുകയാണ് കെ ജി എഫ് ചാപ്റ്റർ ടുവിനെ മൂവി പ്ലസ് മീഡിയയുടെ എല്ലാവിധ ആശംസകളും പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ കൂടി അന്ന് എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കും ഓക്കെ ബൈ